എനിവേ ഗൈസ്, എന്തായാലും നാളെ ഒരൊറ്റ ദിവസം കൂടെ ഉള്ളൂ കല്യാണത്തിന്. ഇനി നമ്മൾ കാണുന്നത് മണ്ഡപത്തിൽ വെച്ചിട്ടായിരിക്കും. നമ്മുടെ ഹൽദി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ? അടിപൊളിയായിരുന്നില്ലേ? ഇന്ന് നമ്മള് മുറുവിന്റെ റിസപ്ഷന് പോവാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ട് ഗൈസ് എന്റെ ലുക്ക് നോക്കൂ. അപ്പം അമ്മ അമ്മ ദേ സാരി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരെ പാര നടക്കുകയാണ്. ബ്ലോഗിൽ കാണിക്കാൻ സമയമുണ്ടോ? ഒരു ഹായ് പറയാൻ സമയമുണ്ടോ? വെച്ചേക്കുവാണ് അച്ഛനാട്ടാ ഹെൽപ്പ് ചെയ്തത്. ഞാൻ കൊറേ നേരം കൊണ്ട് ശ്രദ്ധിക്കുക, അച്ഛനാ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്നെ കണ്ടില്ലല്ലോ സുഹൃത്തുക്കളെ. അവളും ഈ ഒരു മെറൂൺ ടൈപ്പിലത്തെ ഒരു ഡ്രസ്സാണ് അവളുടെയും. അവിടെ പോയിട്ട് എന്താ പറയണ്ടെന്ന് അറിയില്ല ഗൈസ്, ഫുള്ള് തിരക്കാണ് സുഹൃത്തുക്കളെ. രണ്ടു മൂന്നാല് ദിവസമായിട്ട് ഫുള്ള് ഓട്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. സമയം പോണതേ സത്യത്തിൽ അറിയുന്നില്ല. കണ്ട ഗൈസ് വണ്ടിയൊക്കെ തോണ്ടെ. ഇന്ന് ഞാൻ കൊണ്ടുപോയി കഴിവ് നല്ല കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ പോവാൻ ഗൈസ് നമുക്ക്. ഇത് നമ്മുടെ പെട്ടിയാണ് കേട്ടോ, ഇത് മുറിവിന് കൊടുക്കാനുള്ള പെട്ടിയല്ലടാ. ഇതൊരു ചടങ്ങല്ലേ അമ്മ, ഇങ്ങനെ കൊടുക്കുന്ന ഒരു വലിയ ചടങ്ങാട്ടോ. ഈ ചടങ്ങിന് എന്തോ പറയുന്ന പെട്ടി കൊടുക്കൽ ചടങ്ങ്. ഓ, സാരി കൈമാറുന്ന ചടങ്ങ്. കല്യാണ പെണ്ണ് വരേണ്ടതല്ലേ. ഓ ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് ഇത് തുറന്ന് കാണിക്കാവോ? ആ തുറക്കടാ, പെട്ടി തുറക്ക്. നമ്മളെല്ലാം കാണിക്കല്ലോ. പെട്ടി തുറന്നാൽ എന്താണ്? സാരി, കല്യാണ സാരി, ചെരുപ്പ്, പൊട്ട്, കണ്ണാടി, ചീപ്പ്, സോപ്പ്, മാങ്ങ എല്ലാം ഉണ്ട് ഗൈസ്. ആ ഇന്ന് മണ്ടയിൽ കുറച്ച് മുല്ലപ്പൂടും. അതാണ് ചടങ്ങ്. അച്ഛാ ഞാൻ കുറച്ചിട്ടു കേട്ടോ. മുല്ലപ്പൂവിന് ഭയങ്കര വിലയാട്ടാ. 1 കിലോ മുല്ലപ്പൂവിന് 6000 രൂപ വില. 6000 സോ എക്സൈറ്റഡ്. നമ്മള് ഫുള്ള് ബിസി അല്ലേ കുറച്ച് ദിവസമായിട്ട്? അയ്യോ, കുറച്ച് ദിവസമായിട്ട് സത്യം പറഞ്ഞ എന്റെ പൊന്നു. ഇന്നത്തെ രാവിലെ എണീറ്റ്, ഇന്നലെ ഉറങ്ങിയത് 5 മണിക്കാണ്. ഇന്ന് രാവിലെ എണീറ്റ് ഹൽദിക്കുള്ള വീഡിയോ ഫുള്ള് ഇരുന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് 6 മണിക്കാണ് സുഹൃത്തുക്കൾ. നിങ്ങൾക്കറിയാം എല്ലാ ദിവസവും 6 മണിക്കാണ് കറക്റ്റ് നമ്മൾ വ്ളോഗ് എടുത്തത്. അപ്പൊ 6 മണിക്കാണ് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത്. നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ അടുത്ത സമയത്ത് അടുത്തായിട്ട് ഡെയിലി ഡെയിലി വ്ളോഗ് വരുന്നുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത് കാണത്തില്ല. അതെ അതെ, അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇട്ടത് വീഡിയോ. വഴിയെ പോകുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനെ പിക്ക് ചെയ്യണം. കാരണം നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. അപ്പം കൊച്ചു പോലേ, എല്ലാ സെറ്റപ്പും ഇത് കൊട്ടിപ്പുറത്തിലേക്ക് കൊടുത്തിട്ട് ഹൽദി ഇന്നലെ അല്ലായിരുന്നു. അപ്പൊ നമ്മള് വീട്ടിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതാ ലേറ്റ് ആയി പോയത്. പിന്നെ വീട് ഇടണമായിരുന്നു, അതൊക്കെയാണ് ലേറ്റ് ആയത്. ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഇനി പ്രവീണിന്റെ കല്യാണമാണ്. ഗൈസ് വിവാഹിതനാവുകയാണ്. ഒരു ദിവസം കൂടെ കഴിഞ്ഞില്ലടാ നീ. അതാടാ അതൊക്കെ വെറുതെ ആണ്. ഞാൻ അമ്മയെ വിളിക്കൂ ആദ്യം. നമ്മളെ വായിൽ വരുന്ന അമ്മ അമ്മ പറയണേ എല്ലാം. അപ്പൊ എപ്പോഴും പറയാമ്മ. ഇനിയിപ്പോ ഞാൻ എന്റെ കാര്യം മാത്രമല്ലേ നോക്കാറുണ്ട്, കൊച്ചുവിന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. അമ്മ രക്ഷപ്പെട്ടാ വിചാരിക്കുന്നത്. ഞങ്ങള് 3 പേരുടെ കാര്യം അമ്മ നോക്കുക, അതാണ് ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് ദേ വെറുതെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഓ, ഡ്രസ് പൊളിയാട്ടോ, അക്കിടല ഇളകം നാട്ടി പൊളിയായിട്ടുണ്ട്. കയ്യിലൊക്കെ നോക്കുക, സ്മൈലാഞ്ചി. ആ ഇത് കുറച്ച് കളർ കുറവ്. ഇത്രേ ഉള്ള ഇവിടം വരെ ഇടണമായിരുന്നു. ഉറങ്ങിയില്ലേ? അവനും ഉറങ്ങിയില്ല. പ്രവീണും ഫുള്ള് ഇരുന്ന് എഡിറ്റ് ചെയ്ത്. ഗൈസ് ഇന്നലെ കണ്ടത്തില് എടാ മുടിയൊക്കെ ഉണ്ടാ, ചുരുട്ടിയിട്ടൊക്കെ സ്റ്റൈലിന്. രണ്ടെണ്ണേ ഉള്ളായിരുന്നോ? രണ്ടുപേരും ഡ്രസ്സ് നോക്കി ഗൈസ്, മാച്ചിങ് ആണ്. ഹേ ഗൈസ്, ഇനി പെട്ടി കൈമാറൽ ചടങ്ങാണ് സുഹൃത്തുക്കളെ. ഈ പെട്ടിക്കകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയാവോ? സോപ്പ്, ചീപ്പ്, കഞ്ഞാജി. ജയദേവ ഗീതാലാപനം.
ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. എന്താണുള്ളത്? ഫ്രൈഡ് റൈസ് ഉണ്ട്, പൊറോട്ട, ഇടിയപ്പം, ചിക്കൻ, ചിക്കൻ ഫ്രൈ. ഇതെന്തിനായിരുന്നു? ഗോബി മഞ്ചൂരി. ഗോബി മഞ്ചൂരി. മര്യാദ വേണ്ട, കൈ ഉണങ്ങുന്നടാ, കല്യാണം വൈകും. ഇനി വൈകി എനിവേ നമ്മള് സാരി കൊടുത്തു, ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു. എനിക്ക് ആകെ വിഷമം, ഫുഡ് ഒരുപാട് വേസ്റ്റ്. പ്രതീക്ഷിച്ച അത്ര ആള് വന്നില്ല അല്ലേ? ഒരുപാട് അധികം വന്നു. അതെനിക്ക് അറിയാലോ, ഫുഡ് എനിക്ക് വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. എനിക്കത് മൊത്തം തിന്നു പോയി. അണ്ടാവനകത്തൊക്കെ ഇരിപ്പുണ്ട് ചിക്കൻ ഫ്രൈ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ച ചൂടാക്കി അങ്ങ് തിന്നെ. അതെ, ഇല്ല, ഞാൻ അങ്ങോട്ട് വരുമല്ലേ. അല്ലി കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ റെസ്റ്റ് എടുത്തിട്ടില്ല ഞാനും. അതെ, എവളും അതെ, എവളും എന്നെ കാട്ടി റെസ്റ്റ് എടുത്തിട്ടില്ല. കാരണം എവള് ഉറങ്ങാതെയാണ് പിന്നെ രാവിലെ മെഹന്തി ഒക്കെ ഇടാണ്ട് മെഹന്തി ഒക്കെ ഇടാൻ പോയി. ഭയങ്കര ടയർഡാട്ടോ, ഞാൻ വന്നപ്പോഴേ നമ്മൾ മുഖം ശ്രദ്ധിച്ചു. എന്തായാലും നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ റെസ്റ്റാണ്. സത്യം പറഞ്ഞാൽ അതാണ് നല്ലത് കേട്ടോ. കല്യാണത്തിൻ്റെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട്, അതായത് റിസപ്ഷനും കാര്യങ്ങളൊക്കെ തിരക്കം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ കല്യാണത്തിനുള്ളതാണ് കുറച്ചും. അതാണ് ഏറ്റവും ബെറ്റർ. എന്റെ അമ്മയുടെ ഒരേ വാശിയായിരുന്നു. പക്ഷെ അത് തന്നെയാണ് ഇപ്പോ ഇതേ ഇതിലാണ് നാളെ കല്യാണം. ഈ നിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കട്ടിലിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ മതി. കാരണം ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഒടുക്കത്തെ വെയിറ്റ് അല്ലേ സാധനം. ഫുൾ ആക്ടിവൽ വണ്ടിയുടെ മണ്ടലൊക്കെ ഇങ്ങനെ. ബിഫോർ മാരേജ് ആഫ്റ്റർ മാരേജ് ഭയങ്കര ഒരു ഇതാണെന്ന് പറയുന്നത് അല്ലേ. നമ്മള് പെട്ടെന്ന് ഇത്രയും നാള് ലവ് സോഫ്റ്റ്, ഇത്രയും നാൾ ഈ ലവ് സ്റ്റോറി അതിങ്ങനെ, അത് കാരണം കല്ല കല്യാണം കഴിഞ്ഞാലെന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കല്യാണം കഴിച്ചാൽ നമ്മുടെ സീനിയർ, ചിലപ്പോൾ എന്നെക്കാട്ടി ഇളയതാണെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസിൽ അവൻ സീനിയറാണ്. അങ്ങനെ പല കൂട്ടുകാരന്മാരും രണ്ട് രീതി പറയാം. ലവ് ആവുമ്പോ എന്നും കാണുന്നില്ലല്ലോ, മറ്റേത് എപ്പോഴും കല്യാണം കഴിഞ്ഞാൽ എപ്പോഴും കൂടുണ്ട്. ഒന്നീ ചിലർക്ക് ബോറടിക്കും, ചിലർക്ക് കൂടുതൽ ഇഷ്ടം തോന്നും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. തേങ്ങയാണോ പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ. അയ്യോ, ഇനി ആ ദിവസം ഒരു ബിഗ് ഡേ. അത് കഴിഞ്ഞ് ആ ദിവസം തന്നെ റിസപ്ഷനും ഉണ്ട്. അത് അന്ന് ചാറെടുക്കും. അന്ന് സത്യം പറഞ്ഞാൽ ഇനി ഒരു കാര്യം പറയാം ഗൈസ്, വെഡിങ്ങിന് എത്രത്തോളം നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മൾ മാക്സിമം, നമ്മൾ ഹൽദിയൊക്കെ നമ്മൾ മാക്സിമം ചത്ത് കവർ ചെയ്തിട്ടുണ്ട്. കെട്ടങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം തിരക്കായിരിക്കും, അറിയാലോ. മണ്ഡപത്തിൽ നിൽക്കാൻ പോലും കൊച്ചു ഒരു വ്ളോഗ് എടുക്കും, കൊച്ചു എന്തായാലും വ്ളോഗൊക്കെ മാക്സിമം എടുക്കുക ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. ഇല്ലടാ, അപ്പൊ എന്തായാലും ഇനി മറ്റന്നാൾ കാണാം. ഇനി ഒരു ബൈ പറച്ചില്ല, ഇനി ഞാൻ കൂടെ വരുവാ കല്യാണം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ സാരി കൊടുക്കൽ വീഡിയോയിലേക്ക് നിങ്ങൾ കണ്ടല്ലോ സുഹൃത്തുക്കൾ. അല്ലെങ്കിൽ പുടവ കൊടുക്കൽ, അങ്ങനെ പറയുന്നില്ല പുടവ എന്നൊക്കെ പറയാം. അത് തമിഴ്നാട്ടിലല്ലേ പുടവ, ഇവിടെ സാരി പുടവ എന്നൊക്കെ പറയാം. അറിയത്തില്ല ഗൈസ്, നമുക്ക് ചടങ്ങുകളെ പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ ഇത് എനിക്ക് ആദ്യമായിട്ടാണ്. നമ്മൾ കല്യാണത്തിന് പോകുന്നു, കഴിക്കുന്നു, വരുന്നു എന്നല്ലാതെ ഇങ്ങനത്തെ ഈ ബോക്സിലാക്കി സംഭവമൊക്കെ സ്വന്തം കല്യാണം വന്നപ്പോഴാണ് ഓരോരോ കല്യാണത്തിന്റെ ചടങ്ങുകളൊക്കെ മനസ്സിലായി വരുന്നത്. അപ്പൊ എനിവേ, ജസ്റ്റ് ടുഡേ ഗൈസ്, ഒന്ന് ഒരു ദിവസം കൂടി, ഒരു ദിവസം കൂടി സുഹൃത്തുക്കളെ. അപ്പൊ അത്രേ ഉള്ളൂ ഈ വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിച്ചിട്ടുണ്ട്. ഹോപ്പ് ഗൈസ് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പൊ ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ.